അപ്പോ ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ടെക് ആൻഡ് ട്രാവൽ എന്ന എന്റെ പുതിയ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ കുറച്ച് നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് ഇപ്പൊ പഠിക്കുകയെന്ന് അതിന്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഇടാത്തത്. ഇപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോയുമായിട്ടാണ്. അൺബോക്സിംഗ് വീഡിയോ എന്ന് പറയുമ്പം മലയാളത്തിൽ തന്നെ അങ്ങനെ ആരും ചെയ്യാത്ത ഒരു വെറൈറ്റി സംഭവമാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഉക്കുലേലെ എന്ന് പറയുന്ന സംഭവമാണ്. ഉക്കുലേലെ അല്ലെങ്കിൽ യുക്കുലേലെ എന്ന് വേണമെങ്കിലും പറയാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണെന്ന് തോന്നി ഈ സംഭവം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞുതരാം, അത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഗിത്താറ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷേ അത് ഗിത്താറല്ല, ഗിത്താറിനേക്കാൾ വളരെ സൈസ് കുറഞ്ഞതും. ഗിത്താറിനാണെങ്കിൽ 5 സ്ട്രിങ് ഉണ്ട്, ഇതിന് 4 സ്ട്രിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സ്ട്രിങ്സ് എല്ലാം നൈലോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 20th സെഞ്ചുറിയുടെ തുടക്കത്തിൽ പോർച്ചുഗീസുകാർ ഇന്റർനാഷണലി വൈഡായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് യുക്കുലേലെ എന്നുള്ളൊരു പേര് കൂടി വീണത്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് പോയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യമായിട്ടായിരിക്കും, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനലിലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉക്കുലേലെ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ആ ഇങ്ങനെയാണ് എനിക്ക് പാക്ക് ചെയ്ത് കിട്ടിയത്. അപ്പോൾ അത്യാവശ്യം നല്ല പാക്കിങ് തന്നെയാണ്. അതായത് ഇവിടെ വിലയൊക്കെ ഉണ്ട്, നിങ്ങൾ കാണാതിരിക്കും ഇതിൻ്റെ വില എത്രയാണ്. വളരെ വിലക്കുറവാണ്. ഇതാണ്ടേ ഇതിന് വെറും 2850 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചാലോ. അപ്പോൾ നമുക്ക് പൊട്ടിക്കാൻ തുടങ്ങാം. ബബിൾ റാപ്പ് പൊട്ടിക്കുന്ന കാണിക്കാൻ ഇത് കുറച്ച് പാടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് പൊട്ടിക്കാൻ. ഇതിൻ്റെ കമ്പനിയുടെ പേരുണ്ടോ? ഇതാണ് കമ്പനിയുടെ പേര്. ഇതിൻ്റെ വേണമെങ്കിൽ എങ്ങനെ വേണോ വായിക്കാം, കേഡൻസ് എന്ന് വേണമെങ്കിൽ വായിക്കാം, എങ്ങനെ വേണമെങ്കിലും വായിക്കാം. അപ്പോൾ നമുക്കിത് ആ ഇവിടുത്തെ ഉള്ള സെലോ ടേപ്പൊക്കെ പൊട്ടിക്കാം. കത്രികയ്ക്ക് നല്ല മൂർച്ചയില്ല, അതുകൊണ്ട് നേരെ മുറിയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിലാണ് പാക്ക് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ഡെലിവർ ഉണ്ട്. കേഡൻസ് എന്നാണ് ഈ കമ്പനിയുടെ പേര് കൊടുത്തിരുന്നത്. KADENCE. ഇത് ട്രയാങ്കിൾ പോലെയൊക്കെ ഇരിക്കുന്നത് ആണെന്ന് നമുക്ക് സങ്കല്പിക്കാം. 4-6 വശത്തും നമുക്ക് സെലോ ടേപ്പായി കൊടുത്തിട്ടുണ്ട്. എനിക്കിത് ഫ്രീ ഡെലിവറി ആയിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ബൈൻഡ് അവർ ഓപ്പൺ ചെയ്യാം. വാ, അപ്പോൾ ഇതിനകത്തിന് വേറെ സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്പോഞ്ച് കൊടുക്കുമ്പം ഉണ്ട്. ഇതാണ് നമ്മുടെ ഉക്കുലേലെ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ സൈസ് എത്രയാണെന്ന് മനസ്സിലാവുമോ എന്തോ. അപ്പോൾ ഇതാ അടിയിലും സൈഡിലും എല്ലായിടത്തും സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പാക്കിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വേറെ കംപ്ലൈൻറ്റ് ഒന്നും വരാൻ സാധ്യതയില്ല. ഇതിനൊരു കവർ കൂടി കൊടുത്തിട്ടുണ്ട്, കവറല്ല പൗച്ച് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. വളരെ ചെറുതാണ്, ഞാൻ ഇത്രയും ചെറുതാണെന്ന് വിചാരിച്ചില്ല. ഇതിൻ്റെ അകത്ത് വീണ്ടും ഒരു കവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് സേഫായിട്ടാണ് ഇതിവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അകത്തെ ഒരു കവർ കൂടെ തുറന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സാധനം കൈ കിട്ടൂ. അപ്പോൾ നമുക്ക് ഈ കവർ കൂടെ മാറ്റാം. അവിടെ ഇതിനെ റബ്ബർ ഇട്ട് വെച്ചിട്ടുണ്ട്, അതുകൂടെ നിളക്കാം. റബ്ബർ കൂടെ മാറ്റുമ്പോൾ നമുക്ക് നമ്മുടെ സാധനം എടുക്കാം. ഇത് കംപ്ലൈൻറ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇത്ര സേഫായിട്ട് പാക്ക് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ തുറക്കുവാണ്. ആ, അപ്പോൾ നമ്മുടെ വെളിയിലേക്ക് എടുക്കാൻ പോവുകയാണ്. മലയാളത്തിൽ തന്നെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വെറൈറ്റിക്ക് വേണ്ടി ഇത് തന്നെ ചെയ്തിരിക്കുന്നത്. ആ, ഞാൻ എന്ത് സ്റ്റൈലിഷാണ് ഇതിൻ്റെ ഫിനിഷിങ് എന്ന് നോക്കിയേ. ഞാൻ ബ്ലാക്ക് കളറാണ് ചെയ്തിരിക്കുന്നത്. ദാ ഇവിടെയും കമ്പനിയുടെ പേരുണ്ട്, കേഡൻസ് എന്നാണ് തോന്നുന്നത്. KADENCE. ദാണ്ടേ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സ്ട്രിങ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നൈലോണാണ്. ഏകദേശം ഒരു ഗിത്താറ് പോലെയൊക്കെ ഇരിക്കും, പക്ഷേ ഗിത്താറല്ല. സൈസിലും വ്യത്യാസമുണ്ട്, സൗണ്ടിലും വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ കേട്ട് നോക്കിയാണ്. താഴോട്ട് താഴോട്ട് തള്ളറില്ല.
ഇത് നേരെ വായിക്കാനെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതിന്റെ ഫിനിഷിങ് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് കണ്ടോ നിങ്ങൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കൂ. അപ്പോൾ ഈ സാധനം വാങ്ങാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വായിച്ചാൽ മേടിക്കണം, നിർബന്ധമൊന്നുമില്ല. ഞാൻ എനിക്കും ഇത് വായിക്കണമെന്ന് പറഞ്ഞുകൂടാ. ഞാൻ യൂട്യൂബ് നോക്കി പഠിക്കണം എന്ന് വിചാരിച്ച് ഒരു വെറൈറ്റിക്ക് വേണ്ടി തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എന്നെ വിളിക്കുക. താങ്ക് യു. അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.